നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അസാധാരണമായ സഹാറ പൊടിപടലം യൂറോപ്പിലെത്തിയത് ആശങ്കയുണർത്തി. തെക്കൻ ഫ്രാൻസിലെ ഫ്രഞ്ച് റിവിയേരയായ നൈസിനു മുകളിൽ ആകാശത്തിനും മഞ്ഞ നിറം നൽകുന്ന സഹാറയിൽ നിന്ന് വീശിയടിക്കുന്ന കട്ടിയുള്ള മണൽപ്പൊടിയാണ് യൂറോപ്പിനെ ഇപ്പോൾ പേടിപ്പെടുത്തുന്നത്. മാർച്ച് 27 മുതൽ സഹാറ മരുഭൂമിയിൽ നിന്നും വടക്കേ ആഫ്രിക്കയിൽ നിന്നും വീശിയടിക്കുന്ന മണലാണ് ഈ നിറത്തിന് കാരണം. സഹാറയിൽ നിന്നുള്ള അസാധാരണമായ പൊടിപടലങ്ങൾ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതായി ഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. ഇത് മോശം വായുവിന്റെ ഗുണനിലവാരം പരിമിതപ്പെടുത്തുകയും ജനലുകളും കാറുകളും അഴുക്കിൽ പൊതിയുകയുമാണ് ചെയ്യുന്നത്. സമീപ ആഴ്ചകളിൽ ഇത്തരത്തിലുള്ള മൂന്നാമത്തേത് തെക്കൻ യൂറോപ്പിലേക്ക് മൂടൽമഞ്ഞുള്ള അവസ്ഥകൾ കൊണ്ടുവരികയാണെന്നും വടക്കോട്ട് സ്കാൻഡിനേവ്യ വരെ വ്യാപിക്കുമെന്നും കോപ്പർനിക്കസ് അറ്റ്മോസ്ഫിയർ മോണിറ്ററിംഗ് സർവീസ് പറഞ്ഞു. സമീപ ദിവസങ്ങളിൽ യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ, ചൂട് കൂടിയ കാലാവസ്ഥ കൊണ്ടുവന്നതുമായി ഇത് ബന്ധപ്പെട്ടതാണ്. സഹാറൻ പൊടിപടലങ്ങൾ യൂറോപ്പിലെത്തുന്നത് അസാധാരണമല്ലെങ്കിലും സമീപ വർഷങ്ങളിൽ ഇത്തരം എപ്പിസോഡുകളുടെ തീവ്രതയിലും ആവൃത്തിയിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് അന്തരീക്ഷ ചംക്രമണ രീതികളിലെ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ എപ്പിസോഡ് പല രാജ്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം മോശമാകാൻ കാരണമായി. ആളുകളിൽ മൂക്കിനെയും തൊണ്ടയെയും അലോരസപ്പെടുത്തുന്ന മണൽപ്പൊടി തുടങ്ങിയ പരുക്കൻ കണങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷിത പരിധി ഇതിനകം ചില സ്ഥലങ്ങളിൽ കവിഞ്ഞിരിക്കുകയാണ്. സ്പെയിനിലെ ഇബീരിയൻ പെനിൻസുലയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചത്. എന്നാൽ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെ ചില ഭാഗങ്ങളിലും അന്തരീക്ഷ മലിനീകരണത്തിൽ കൂടുതൽ ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഷിമേഴ്സിന്റെ പഠനത്തിലൂടെ ആദ്യ ലക്ഷണം കണ്ടെത്തിയത് പുതിയ പ്രതീക്ഷ നൽകുന്നു. അൽഷിമേഴ്സ് രോഗം പലപ്പോഴും അപസ്മാരത്തിന് കാരണമാകുന്നുണ്ട്. അൽഷിമേഴ്സിന് നിരവധി അപകടങ്ങളുണ്ട്. പ്രാരംഭഘട്ടത്തിൽ പല രോഗികളും വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന പിടുത്തം പോലുള്ള പ്രവർത്തനമാണ് പ്രത്യേകിച്ചും ശ്രദ്ധേയമായത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നത് ഇതുവരെ ഗവേഷകർ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഗവേഷക സംഘം ഒരു വഴിത്തിരിവ് കൈവരിച്ചിരിക്കുകയാണ്. ഒരു പഠനത്തിൽ ഫലകങ്ങൾ, ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ക്യാച്ചിംഗ് തുടങ്ങിയ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഈ ഗുരുതരമായ രോഗത്തിന്റെ ആരംഭം സൂചിപ്പിക്കുന്ന ഒരു ബയോമാർക്കറാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. പഠനത്തിൽ ശാസ്ത്രജ്ഞർ PSD95 എന്ന പ്രോട്ടീൻ ഒരു ബയോമാർക്കറായി തിരിച്ചറിഞ്ഞു. അൽഷിമേഴ്സ് വികസിപ്പിക്കുന്നതിൽ പ്രോട്ടീൻ ഒരു കുപ്രസിദ്ധമായ പങ്ക് വഹിക്കുന്നുണ്ട്. എലികളുമായുള്ള ഒരു പരീക്ഷണത്തിൽ ഈ പ്രോട്ടീന്റെ രൂപീകരണം തടയാൻ പോലും ഗവേഷണ സംഘത്തിന് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. അൽഷിമേഴ്സ് രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ PSD95 ഹൈപ്പർ എക്സിറ്റബിലിറ്റിക്ക് കാര്യമായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഇല്ലിനോയ് യൂണിവേഴ്സിറ്റിയിലെ മോളിക്കുലർ ബയോളജിസ്റ്റും പഠനത്തിന്റെ മുഖ്യ സംഘാടകനുമായ സായി പറഞ്ഞു. അതേസമയം പ്രോട്ടീൻ അൽഷിമേഴ്സ് ആക്രമണത്തിന് കാരണമാകുന്ന ഒരു വലിയ കാര്യം കൂടിയാണ്. മസ്തിഷ്ക കോശങ്ങളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നത് പോലെ നാഡീകോശങ്ങൾ മരിക്കുകയും ചിന്തിക്കാനുള്ള കഴിവ് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നുണ്ട്. ജനിതകപരമായി അൽഷിമേഴ്സ് പിടിപെടാനുള്ള സാധ്യതയുള്ള ഏകദേശം 1/3 ആളുകൾക്കും ഇത് പിടിപെടുന്നുണ്ട്. മസ്തിഷ്ക പ്രവർത്തനത്തിൽ വലിയ കുതിച്ചുചാട്ടമുള്ള ആളുകൾക്ക് അൽഷിമേഴ്സ് രോഗമെന്ന ഒരു പഠനവും കണ്ടെത്തിയിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വന്ന ശീതീകരിച്ച ട്രക്കിൽ 28 അനധികൃത കുടിയേറ്റക്കാരെ പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് 2 തുർക്കി പൗരന്മാർ ജർമ്മനിയിൽ അറസ്റ്റിലായി. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ കടത്തപ്പെട്ടവരെ ദരിദ്രവും ജീവൻ അപകടപ്പെടുത്തുന്നതുമായ അവസ്ഥയിലാണ് കണ്ടെത്തിയത്. ശീതീകരിച്ച ട്രെയിലറുമായി മെഴ്സഡസ് ബെൻസ് സെമി ട്രക്ക് പോലീസ് പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ, സിറിയ, ഇറാഖ്, ഈജിപ്റ്റ്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അനധികൃത കുടിയേറ്റക്കാർ. അറസ്റ്റിലായ 56, 52 വയസ്സുള്ള പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. 2023 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി അപേക്ഷകൾ ലഭിച്ചത് ജർമ്മനിയാണ് മുന്നിൽ. യുവാക്കൾക്കിടയിൽ പ്രചാരത്തിലുള്ള സോഷ്യൽ മീഡിയ ടിക്ടോക് പ്ലാറ്റ്ഫോമിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് തിങ്കളാഴ്ച അക്കൌണ്ട് തുറന്നു. എന്നാൽ യുവാക്കളെ പോലെ നൃത്തം ചെയ്യുന്നത് ഒഴിവാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ ഔദ്യോഗിക ഗവൺമെന്റ് ചാനൽ എന്ന രീതിയിൽ ടിക്ടോക്കിൽ ഭരണമേധാവി എത്തിയത് കൂടുതൽ അറിയിപ്പും രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പൌരന്മാർക്ക് വിവരങ്ങളുടെ ഓഫർ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. കളിയാക്കൽ ബസൂൺ മെലഡിയിൽ സജ്ജീകരിച്ച ഷോൾസിന്റെ ആദ്യ ടിക്ടോക് വീഡിയോ പുറത്തു വരികയും ചെയ്തു. വ്യാപകമായ സുരക്ഷ ആശങ്കകളും തെറ്റായ വിവരങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നിട്ടും ചൈനയുടെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചേരുന്ന ഏറ്റവും പുതിയ പാശ്ചാത്യ നേതാവാണ് ഷോൾസ്. ഈ വാരാന്ത്യത്തിൽ ഷോൾസിന്റെ ചൈന സന്ദർശനത്തിനു ദിവസങ്ങൾക്ക് മുമ്പാണ് അക്കൌണ്ട് തുറന്നത്. ഈ വർഷത്തെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുവ വോട്ടർമാരിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിൽ ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു അക്കൌണ്ട് തുറന്നിരുന്നു.
ശരിയത്ത്, ഇസ്ലാമിക ശിലായുഗ നിയമം തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഖിലാഫത്ത് സ്ഥാപിക്കാൻ ജർമ്മനിയിലെ ഹാംബർഗിൽ ഇസ്ലാമിസ്റ്റുകൾ രഹസ്യ യോഗം ചേർന്നത് പോലീസിന് തലവേദനയായി. മുസ്ലിം ഇന്ററാക്റ്റീവ് എന്ന വിവാദ ഗ്രൂപ്പിന്റെ നൂറുകണക്കിന് അംഗങ്ങളും പിന്തുണക്കാരുമാണ് ഹാംബർഗിലെ അലർമോഹെ ലിസ്റ്റിലെ എലൈറ്റ് ഇവന്റ് ഹൌസിൽ ഒത്തുകൂടിയത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മോഡൽ പുതിയ യുവ അംഗങ്ങളുമായി ബന്ധപ്പെടാനും അവരെ റിക്രൂട്ട് ചെയ്യാനും പദ്ധതി ഇട്ടിരുന്നതായും പറയപ്പെടുന്നു. മുസ്ലിം ഇന്ററാക്റ്റീവ് അപകടകരമാണ്, കാരണം ഇത്തരം സംഭവങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഇസ്ലാമിസ്റ്റുകളുടെയും ദേശീയ തീവ്രവാദികളുടെയും എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ഫെഡറൽ ഓഫീസ് മേധാവി പറയുന്നത്. തത്വത്തിൽ നിരോധിത സംഘടനയായ ഹിസ്ബുൾ തഹ്രീർ ഇസ്ലാമിക് ലിബറേഷൻ ഫ്രണ്ടിന്റെ പിൻഗാമികളായ യുവാക്കളുടെ സംഘടനയാണ് മുസ്ലിം ഇന്ററാക്റ്റീവ്. ഇവർ ഇന്റർനെറ്റ് വഴി യുവാക്കളെ ആകർഷിക്കുന്ന റാഡിക്കൽ പോപ്പ് ഇസ്ലാമിസ്റ്റുകളാണ്. വില കൂടിയ കാറുകളിലാണ് ഇവരുടെ സഞ്ചാരം. ഹാംബർഗിലെ പ്രധാനിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 5,000+ ഫോളോവേഴ്സും ഉണ്ട്. മുസ്ലിം ഇന്ററാക്റ്റീവിന്റെ ലക്ഷ്യം ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നതാണ്. കഠിനമായ നിയമത്തിൽ അമേരിക്കക്കെതിരെ, ഇസ്രായേലിനെതിരെ, ജനാധിപത്യത്തിനെതിരെ, സ്ത്രീകൾക്കെതിരെ, കൂടാതെ എല്ലാറ്റിനും ഉപരിയായി എല്ലാം മതത്തിന് കീഴ്പ്പെടുത്തുന്ന ഒരു ദിവ്യാധിപത്യത്തോടെ പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ഹാംബർഗ് മേഖലയിൽ ഒത്തുകൂടിയത് 300+ പുരുഷന്മാരാണ്. അതേസമയം എന്തുകൊണ്ടാണ് ഇത്തരം സംശയാസ്പദമായ ഇസ്ലാമിസ്റ്റ് മീറ്റിംഗുകൾ നിരോധിക്കുകയോ തകർക്കുകയോ ചെയ്യാത്തത് എന്ന് ജർമ്മനിയിൽ ചോദിച്ചാൽ, മുസ്ലിം ഇന്ററാക്റ്റീവ് നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ മീറ്റിംഗുകൾ സ്വകാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സംഘടന രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നതിനാൽ പ്രത്യേകിച്ച് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലും ബെർലിനിലുമൊക്കെ സജീവമാണ്. ആംസ്റ്റർഡാമിൽ മലയാളി യുവതി അന്തരിച്ചു. ബേസിൽ ജോളിയുടെ ഭാര്യയും രണ്ടു കുട്ടികളുടെ മാതാവുമായ രമ്യ ജോൺ എന്ന 39-കാരിയാണ് മരിച്ചത്. കുറെക്കാലമായി രോഗാവസ്ഥയിലായിരുന്നു രമ്യ. രമ്യ ജോണിന്റെ ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും 9 April ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആംസ്റ്റർഡാമിലെ കേസർഗ്രാഫ്റ്റിലെ ഡി മോയ്ഡർ ഗോഡ്സ് കീർഷയിൽ നടന്നു. ശുശ്രൂഷയ്ക്ക് ശേഷം രമ്യ ജോണിന്റെ ഭൗതിക ശരീരം സംസ്കാരത്തിനായി നാട്ടിലേക്ക് കൊണ്ടുപോയി. ലണ്ടനിലെ ഹീത്രോയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള വിർജിൻ അറ്റ്ലാന്റിന്റെ പുതിയ പ്രതിദിന വിമാന സർവീസുകൾ ആരംഭിച്ചു. 1 October മുംബൈയിലേക്കുള്ള 2nd പ്രതിദിന സർവീസ് തുടങ്ങുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. ഓസ്ട്രേലിയയ്ക്കും UKയ്ക്കും കാനഡയ്ക്കും പിന്നാലെ കുടിയേറ്റം നിയന്ത്രിക്കാനൊരുങ്ങി ന്യൂസിലൻഡും. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വിസ നിയമങ്ങൾ അടിയന്തരമായി പരിഷ്കരിക്കാനാണ് തീരുമാനം. കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾക്ക് ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമാക്കുക, തൊഴിൽ വിസകൾക്ക് മിനിമം വൈദഗ്ധ്യവും തൊഴിൽ പരിചയ പരിധിയും നിശ്ചയിക്കുക, കുറഞ്ഞ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്ക് സ്ഥിരമായി താമസിക്കുന്നതിനുള്ള പരിധി നിലവിലെ 5 നിന്ന് 3 കുറയ്ക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ജർമ്മനിയാണ് ഇപ്പോൾ എല്ലാവരുടെയും കുടിയേറ്റ ലക്ഷ്യസ്ഥാനം. ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിലുമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ മന്ത്രി എറിക്ക സ്റ്റാൻഫോർഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. രാജ്യത്ത് സെക്കൻഡറി അധ്യാപകർക്ക് ക്ഷാമം നേരിടുന്ന അവരെ നിയമിക്കുന്ന പരോക്ഷ സൂചനയും മന്ത്രി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തേക്ക് കുടിയേറിയത് 173,000 വിദേശികളാണെന്നും ഇത്തരത്തിലുള്ള കുടിയേറ്റം തുടരുന്ന രാജ്യത്തിന് ഉൾക്കൊള്ളാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 5.1 ജനസംഖ്യയുള്ള ന്യൂസിലാൻഡിൽ കോവിഡിന് ശേഷമാണ് കുടിയേറ്റം വർദ്ധിച്ചു തുടങ്ങിയത്. വ്യാജ അറ്റസ്റ്റേഷന്റെ മറവിൽ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. നോർക്ക റൂട്ട്സിന്റെ തിരുവനന്തപുരം സർട്ടിഫിക്കറ്റ് ഓതന്റിഫിക്കേഷൻ സെന്ററിൽ HRD അറ്റസ്റ്റേഷനായി സമർപ്പിച്ച വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചപ്പോൾ വ്യാജ സീൽ ഉപയോഗിച്ച് അറ്റസ്റ്റേഷൻ നടത്തിയതായി കണ്ടെത്തി. ഇക്കാര്യം തുടർ നിയമ നടപടികൾക്കായി കൈമാറുകയും ചെയ്തു. ഏജൻസികളും ഇടനിലക്കാരും വഴി ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. വ്യാജ അറ്റസ്റ്റേഷൻ ശ്രദ്ധയിൽപ്പെടുന്ന സാഹചര്യത്തിൽ നിയമപരമായി നടപടികൾക്കായി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരുന്നു ിനാൽ ജോലി നഷ്ടം, കാലവിളംബം എന്നിവയ്ക്കും നിയമ നടപടിക്കും സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നാണ് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചത്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനോ മറ്റ് സേവനങ്ങൾക്കോ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ഏതെങ്കിലും വ്യക്തിയെയോ സ്ഥാപനത്തെയോ ഇതുവരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുന്നതിന് കേന്ദ്ര കേരള ഗവൺമെന്റുകൾ അധികാരപ്പെടുത്തിയിട്ടുള്ള ഏക സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ്. വിദ്യാഭ്യാസ വ്യക്തി വിവര സർട്ടിഫിക്കറ്റുകളുടെ ഹോം അറ്റസ്റ്റേഷൻ MEA അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സാക്ഷ്യപ്പെടുത്തൽ, വിവിധ എംബസികളുടെ സാക്ഷ്യപ്പെടുത്തൽ, അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ നോർക്ക വഴി ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുന്ന വ്യക്തിക്കോ നോർക്ക റൂട്ട്സ് ഓഫീസുകളിൽ നിന്നും മേൽപ്പറഞ്ഞ സേവനങ്ങൾ ലഭ്യമാകുമെന്നും നോർക്ക അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 24 പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്.
ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യ തേർഡ് ജനറേഷൻ റോബോട്ട് ലൂർദ് ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡ്വാൻസ് ഇമേജിംഗ്, അഡാപ്റ്റീവ് ലേണിംഗ് എന്നിവ സംയോജിപ്പിച്ചാണ് അത്യാധുനിക റോബോട്ടിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. സെൻസറുകളും അക്യൂബേറ്ററുകളും കൊണ്ട് സജ്ജീകരിക്കുന്ന റോബോട്ട് സമാനതകളില്ലാത്ത വൈദഗ്ധ്യത്തോടെ കൃത്യതയോടെയും ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കും. ശസ്ത്രക്രിയ വിദഗ്ധർക്ക് തത്സമയ ഡാറ്റ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാൻ ഇതിലൂടെ കഴിയുകയും ചെയ്യും. ബോൺമാരോ തുറക്കാതെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനാൽ അപകട സാധ്യതകൾ കുറവായിരിക്കും എന്നതും വേഗത്തിൽ രോഗമുക്തി നേടാൻ സാധിക്കുമെന്നതും ഇതിന്റെ നേട്ടമാണ്. റോബോട്ട് ശസ്ത്രക്രിയ ഫലങ്ങളെ അടിസ്ഥാനമാക്കി സാങ്കേതികൾ പരിഷ്കരിച്ച് തുടർച്ചയായി പ്രകടനം മെച്ചപ്പെടുത്തുന്ന അഡാപ്റ്റീവ് ലേണിംഗ് സംവിധാനവും ഉണ്ട്. ശസ്ത്രക്രിയയുടെ സങ്കീർണതകൾ കുറയ്ക്കുകയും ചെയ്യും. 2 കോടിയോളം രൂപ ചെലവിലാണ് റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുടെ ഡോക്ടർ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.